മുമ്പയും മാധ്യമങ്ങളുടെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഇനി അത് മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല മൂന്ന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിന് കൊടുക്കുന്നതാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇന്നലെയും മിനിഞ്ഞാനും അതിൻ്റെ തലേന്നും ഞങ്ങൾ കുതിക്കുന്നില്ല ഇന്നും നാളെയും മറ്റന്നാളും ഞങ്ങൾ കുതിക്കാൻ പോകുന്നുമില്ല അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് ഞങ്ങൾക്ക് പാർട്ടി കോടതി ഇല്ല ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഇല്ല ഞങ്ങൾക്ക് പാർട്ടി കമ്മീഷനും ഇല്ല ഇത്തരം ആരോപണങ്ങളുടെ തീവ്രത അളക്കാനുള്ള യന്ത്രവും ഞങ്ങളുടെ കയ്യിലില്ല അതിൽ നിയമപരമായ നടപടികളാണ് ആവശ്യമെങ്കിൽ എപ്പോൾ ആ പെൺകുട്ടിക്ക് തനിക്കെതിരെ അത്തരത്തിൽ തൻ്റെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ഷൻ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണെങ്കിൽ ഇനിയും എപ്പോൾ വേണമെങ്കിലും ആ പെൺകുട്ടിക്ക് ആ പരാതി ഉയർത്താം അങ്ങനെ ഒരു പരാതി ആ പെൺകുട്ടി ഉയർത്തിയാൽ അതിൻ്റെ കൂടെ സ്ട്രോങ് ആയി റോക്ക് സോളിഡ് യൂത്ത് കോൺഗ്രസ് നിൽക്കും പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും ഇനി ഞങ്ങളെ അറിയിക്കാതെ നേരിട്ട് പരാതി കൊടുക്കാനാണ് ആ പെൺകുട്ടിക്ക് താൽപ്പര്യമെങ്കിൽ അതിനെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നിയമപരമായ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അതും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി ഞങ്ങൾ നൽകുന്ന സപ്പോർട്ടല്ല അല്ലാത്ത രീതിയിൽ നിയമപരമായി കുട്ടി മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ആ കുട്ടിയുടെ മുമ്പിൽ തടസ്സമില്ല സംഘടനാപരമായി ആ പെൺകുട്ടിയുടെ പൊതുപ്രവർത്തനവും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും ഒരു തരത്തിലുള്ള തടസ്സവും സംഘടന സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ പക്കലില്ലാത്തൊരു പരാതി അത് പോലീസിന് കൈമാറിയില്ല എന്ന് പറഞ്ഞ ദു ഇനി ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ആരെങ്കിലും അത്തരം വാർത്തകൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ദയവായി ആ സോഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി ഈ പ്രശ്നം അതോടെ തീരും കാരണം ആ പെൺകുട്ടി പറയുന്ന ഒരു പരാതി പെൺകുട്ടിയുടേതാണെന്ന് പറഞ്ഞ് നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അത് സംഘടനാപരമായി ഞങ്ങൾ നോക്കാം